ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെയും അതുപോലെ ഗ്യാസ് സിലിണ്ടറിൻ്റെയും കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കത്തിക്കാനായിട്ട് കുക്കിങ്ങിന് ഗ്യാസാണ് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും. ഇപ്പോൾ വിറകടുപ്പുകളൊക്കെ കുറവാണ്. അപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ ഒരു അതിൻ്റെ ഒരു രീതി, അതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, അതിന് വരുന്ന ചെറിയ ചെറിയ കംപ്ലയിൻസൊക്കെ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. ചില കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ അറിയാൻ പറ്റും. അപ്പം നമുക്ക് അത്തരം ചില ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഈ ഒരു ബർണർ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ഈ ചെറിയ ഹോൾസില്ലേ, അത് ചെറുത എന്തെങ്കിലും വന്ന് അടഞ്ഞിരുന്നാലും ഇത് മര്യാദയ്ക്ക് കത്തില്ല. അതുകൊണ്ട് നമ്മളതെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് നേരം കത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കരിയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും ചില പാത്രങ്ങളിൽ നിന്ന് ഇറങ്ങുന്നതും. അതുപോലെ തന്നെ തിളച്ചു പോകുന്ന വെള്ളം ഇരുന്ന് കട്ട പിടിച്ചിട്ടൊക്കെ കരി ഉണ്ടാവും. അതൊക്കെ ഒന്ന് കളഞ്ഞാൽ തന്നെ ചിലതൊക്കെ നല്ല ക്ലീനായിട്ട് വരും. വെള്ളത്തിലിട്ട് നമ്മൾ ഉരച്ച് കഴുകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഹോൾസ് തുറക്കാനായിട്ട് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഉൾവശത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഹോൾസ് നന്നായി തുറന്ന് നമ്മുടെ അടുപ്പ് തീ നല്ലതുപോലെ കത്തും. എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നന്നായിട്ട് കത്തും. ഇനി നമ്മൾ ഈ ഒരു ഗ്യാസ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റർ കുറച്ച് നാൾ കഴിയുമ്പോൾ അധികം തെളിയാതെ വരും. ആ സമയത്ത് നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനായിട്ടും, ഇതിൻ്റെ ക്ലീനിങ് അധികം പേർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇതിനധികം വിലയില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വേറെ മാറ്റി വാങ്ങണ പതിവ്. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഒരു സൂചി അല്ലെങ്കിൽ ഒരു ബഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ പൊടികളും അതുപോലെ അഴുക്കുകളൊക്കെ കയറിയിരുന്ന് കട്ടയായിട്ടുണ്ടാവും. പിന്നുകൊണ്ട് സൈഡൊക്കെ ഒന്ന് ഇളക്കി കളയുക. അതുപോലെ കണ്ടില്ല, ചെറിയ ചെറിയ പൊടിയായിരിക്കും, പക്ഷേ ഇതിൻ്റെ ചെറിയ പോർഷനാണ് കത്തുന്നത്. ചെറിയൊരു ഒരു മിന്നൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, എല്ലാവർക്കും അറിയാമല്ലോ. അതിലാണ് ഗ്യാസ് നന്നായിട്ട് തെളിഞ്ഞ് കത്തുന്നത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ തന്നെ ദേ ഈ ഒരു രീതിയിൽ ഉൾവശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒരു തുണി ഇറക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ളിലേക്ക് ഇറക്കി ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബഡ്സ് എടുത്താലും മതി. ഈ ഒരു രീതിയിൽ തുണി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് സൈഡ് കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പൊടിയൊക്കെ പൊയ്ക്കോളും. അപ്പോൾ ആ പൊടിയൊക്കെ പോകുമ്പോൾ തന്നെ നന്നായിട്ട് തെളിഞ്ഞ് കത്തും. അപ്പോൾ ഈ രീതിയിൽ ഗ്യാസ് ലൈറ്റർ നന്നായിട്ട് സൂക്ഷിച്ചാൽ മതി, ഒരുപാട് നാളും കേടാവാതെ ഇരുന്നോളും. ഇപ്പം നമ്മുടേന് അധികം കംപ്ലയിൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ ക്ലീനിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചതാണ്. ഇനി നമ്മൾ ഈ ഒരു ഇതുപോലത്തെ ഗ്ലാസ് ടൈപ്പിലുള്ള സ്റ്റവുകൾ ക്ലീൻ ചെയ്യാനായിട്ട്, നമ്മൾ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇനി ടൂത്ത് പേസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ലെമൺ ഉണ്ടെങ്കിൽ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം കൂടുതലും ഇതുപോലുള്ള എണ്ണയിലൊക്കെ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ അതൊക്കെ തെറിച്ചിട്ട് മങ്ങിയിരിക്കും. ഇതിൻ്റെ ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഈ ഒരു പോർഷൻസൊക്കെ നന്നായിട്ട് മങ്ങിയിരിക്കും. ആ സമയത്ത് എണ്ണമൊഴുക്ക് പൂർണ്ണമായിട്ട് മാറാനും എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാനും, നാരങ്ങ വെച്ച് വെറുതെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നനഞ്ഞ തുണി വെച്ച് ആദ്യം തുടച്ച് പിന്നെ ഉണങ്ങിയ തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നല്ലൊരു റീഫ്രഷിങ്. ഇപ്പോൾ അടുക്കളയിൽ തന്നെ നമ്മൾ ലെമൺ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്യാസ് അടുപ്പിൽ മാത്രമല്ല പൊതുവേ നമ്മൾ ഈ കിച്ചൻ്റെ ആ ഒരു സ്ലാബൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ലെമൺ ഫ്ലേവറിലുള്ള എന്തെങ്കിലും വിനൈലുകളോ മറ്റോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അടുക്കളയിൽ നല്ലൊരു റീഫ്രഷിങ് ആയിട്ടുള്ളൊരു മണം ഉണ്ടാവും. നമ്മൾ മീനിൻ്റെ മുഷിഞ്ഞ മണം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെയാണ് ഇതൊക്കെ ക്ലീനിങ്ങിന് നമ്മൾ ലെമൺ ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അടുക്കള മൊത്തം നല്ലൊരു ഫ്രാഗ്രൻസ് വരും, ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീല് വരും, ചീഞ്ഞ മണങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അടുപ്പും നന്നായിട്ട് നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമ്മുടെ ഈ ഗ്യാസ് സിലിണ്ടറിന് ലീക്ക് ഉണ്ടോയെന്ന് നമ്മൾ എങ്ങനെ പരിശോധിക്കും? നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട് ശബ്ദം കേൾക്കുമ്പോൾ. അപ്പോൾ ഏത് ഭാഗത്താണ് ലീക്ക് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ചെറിയ സൂത്രമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് അറിയായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഈ ആൺകുട്ടികൾക്കൊക്കെ അറിയായിരിക്കും. അവർ ഈ സൈക്കിള് പഞ്ചർ ചെക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ പതയിൽ ഇങ്ങനെ മുക്കിയിട്ട് ആ ഒരു രീതിയാണ് കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റോ ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ നന്നായി പതയുന്നൊരു സംഭവം എടുത്തിട്ട് നല്ലതുപോലെ പതപ്പിക്കുക. ശേഷം ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ ലീക്ക് കൂടുതലായിട്ടും ഈ ഒരു പൈപ്പ് ഇതിൽ റെഗുലേറ്ററുമേ ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇല്ല. അപ്പോൾ ബബിൾസ് അറിയാമല്ലോ, ഈ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബബിൾസ് നന്നായി പോകുന്നുണ്ടെങ്കിൽ അവിടെ ലീക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ലീക്ക് വരാനുള്ള സാധ്യതയുള്ളത് അടിവശത്താണ്, നമ്മൾ ഈ ഒരു റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്ന ഒരു ഭാഗത്താണ്. ആ ഭാഗത്ത് അടിയിൽ ഇതുപോലെ സോപ്പ് പത വെച്ച് കൊടുക്കുക, ചുറ്റിന് വെച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിക്കുക, ആ ഗ്യാപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ അറിയാം, നമുക്കിങ്ങനെ ബബിൾസ് ഒന്നുകിൽ വീർക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എയർ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ മാറ്റുക. ഇപ്പോൾ പൈപ്പിൻ്റെ ഭാഗത്താണെങ്കിൽ അവിടെ പൈപ്പ് ഒന്ന് ഊരിയെടുത്ത് കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്താൽ ശരിയാവും, അല്ലെങ്കിൽ ഈ ഭാഗത്താണെങ്കിൽ റെഗുലേറ്റർ തന്നെ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ സിലിണ്ടർ മാറ്റിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് പ്രശ്നമൊന്നും കാണുന്നില്ല, അപ്പോൾ നമുക്ക് ലീക്കൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ്, ഇതൊരു ചെറിയ ട്രിക്കാണ് കേട്ടോ, നമ്മൾ ഗ്യാസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചെയ്യാവുന്ന, നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് നോക്കുക. അപ്പോൾ ഗ്യാസ് ഉള്ള വശം നല്ല തണുത്തിരിക്കും, മുകളിലേക്ക് വരുംതോറും തണുപ്പ് കുറഞ്ഞു വരും. അപ്പോൾ ആ തണുപ്പുള്ള അത്രയും വശത്താണ് ഗ്യാസ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു.